ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി വ്ളോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഇസ്രായേലിലെ ജെറുസലേമിലൂടെയുള്ള ചെറിയൊരു യാത്രയാണ്. ഈ യാത്ര പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇസ്രായേലിലെ കെയർ ഗീവർ ജോലിയെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിലെ കെയർ ഗീവർ ജോലി കൊണ്ട് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത്. ഇസ്രായേലിൽ ഒരു കെയർ ഗീവറായി ജോലിക്കെത്തിയാൽ 5 വർഷക്കാലമാണ് നമുക്ക് സേഫായി ജോലി ചെയ്യാൻ പറ്റുന്ന കാലാവധി എന്ന് പറയുന്നത്. വരുന്നതിനുള്ള നമുക്ക് ചിലവാകുന്ന തുകയും എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3.5 വർഷക്കാലത്തോളം വരുന്ന സാലറി, നിങ്ങൾക്ക് വരുന്ന ശമ്പളം, അതുപോലെ തന്നെ പെൻഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വർഷാവർഷം കിട്ടുന്ന ബോണസ്, ഇതെല്ലാം തന്നെ ഒരു ചെറിയ കുടുംബത്തിന് നാട്ടിൽ സുഖമായി ജീവിക്കുന്നതിന് അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾ ഒരു വീട് പണിയുന്നതിനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് തികയും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പലരുടെയും പേടിയായിരുന്നു നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി ഇസ്രായേലിലെത്തുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ എന്ന്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഞാൻ ഇസ്രായേലിൽ 4.5 വർഷം കഴിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളോടെനിക്ക് തീർച്ചയായും പറയാൻ പറ്റും, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇസ്രായേലിലെ ജോലി നിങ്ങളെ സഹായിക്കും. ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, സാമ്പത്തികമായി വരുന്ന വരുമാനത്തിൻ്റെ കണക്കനുസരിച്ച് വീട് വയ്ക്കുന്ന ഒരാൾക്ക് ജീവിതകാലത്ത് ഒരു ടെൻഷനുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവനവൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലിലെ ജോലി നിങ്ങളെ സഹായിക്കും എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിട്ടുന്ന വരുമാനം ചിലവാക്കുന്നത് അവരവരുടെ ഉചിതമായ നിലപാടിലൂടെയാണ് ചിലവാക്കുന്നത്. പലരും അത് അനാവശ്യമായും ഒരുപാട് വലിയ ചെലവുകൾ വരുത്തിവെച്ചും കടക്കണിയിലേക്ക് പോകുന്നവരുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങളുടെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ 5 വർഷത്തെ വരുമാനം കണക്കാക്കിക്കൊണ്ട് ആ വരുമാനം കൊണ്ട് വീട് വയ്ക്കുകയോ സ്ഥലം മേടിക്കുകയോ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുകയോ നിങ്ങളുടെ മക്കളുടെ പഠനത്തിന് വിനിയോഗിക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് ചെയ്യുന്നത് തികച്ചും 5 വർഷത്തെ കാലാവധിക്കുള്ളിലുള്ള കണക്കുകൾ വെച്ചുകൊണ്ടായിരിക്കണം എന്ന് കൃത്യമായി നിങ്ങളോട് പറയുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന 10, 15 വർഷമായ ആളുകളുണ്ട്. ഇതെല്ലാം നോർമൽ വിസയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സ്പെഷ്യൽ വിസയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും തന്നെ 5 വർഷം കഴിഞ്ഞ് ജോലി ഇല്ല എന്നും പറയുന്നതിന് കഴിയില്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 5 വർഷത്തെ കാലാവധിയിൽ നിങ്ങൾ പ്ലാനുകൾ ഉണ്ടാക്കുക, ഇസ്രായേലിൽ വരിക, ഇതൊരു വിജയമായ ജീവിത വിജയത്തിന് ഉതകുന്ന തരത്തിലേക്ക് കഴിയുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിലെ ജോലിയെപ്പറ്റി അറിയുന്നതിനും വരുന്നവർക്ക് വേണ്ടി പ്രയോജനം ചെയ്യുന്നതുമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകൾ നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ പി ജി വ്ളോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.